ഹായ്, ഇന്ന് ഞാനൊരു നൈറ്റ് ടൈം കിച്ചൺ റൊട്ടീൻ വീഡിയോ ആണ് ഇടുന്നത്. ഞാൻ കുക്ക് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം കാണിക്കാം. ഞാൻ സാധാരണ ഞാനും എനിക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കാണും. കിച്ചൺ റൊട്ടീൻ അല്ലെങ്കിൽ ഹൗസ് ടൂർ വീഡിയോ ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഇൻസ്പിറേഷൻ കിട്ടും ജോലി ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ വലിയ മടി പിടിച്ചിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇത് യൂസ് ആവണമെങ്കിൽ യൂസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിപ്പോൾ ഒരു 6:30 കഴിഞ്ഞു. അപ്പോൾ ചെടികൾക്ക് കുറച്ച് ചില ചെടികൾക്ക് വൈകുന്നേരം ഞാൻ വെള്ളം കുറച്ച് തളിച്ചു കൊടുക്കും. കാരണം ഈവനിങ് ആകുമ്പോഴത്തേക്കും ഭയങ്കര ബാൽക്കണിയിൽ വലിയ വെയിലാണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ അതൊരു ഇതാവും, ചിലപ്പോൾ വാടിപ്പോവും. അപ്പോൾ എൻ്റെ സ്പ്രേയർ ചീത്തായിപ്പോയി. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൽ ഹോളിട്ടിട്ട് ഞാൻ ഒഴിക്കുകയാണ്. നല്ല സ്പ്രേയർ എവിടെയും വാങ്ങാൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൽ ഹോളിട്ടിട്ടാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മണി പ്ലാന്റൊക്കെ എളുപ്പം വളർന്നു വരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും ബാൽക്കണിയിലൊക്കെ വയ്ക്കാം. പിന്നെ കിച്ചണിൽ നമുക്ക് പോവാം. ഇപ്പോൾ വൈകുന്നേരം എനിക്കൊരു ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചു, അത് കഴിഞ്ഞ് വിളക്ക് കത്തിച്ചിട്ട് കിച്ചണിലേക്ക് കയറി. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പാത്രം കഴുകി വയ്ക്കാറാണ് പതിവ്. എനിക്ക് ഞാൻ പിന്നത്തേക്ക് വെച്ചേക്കാറില്ല. അങ്ങനെ വെച്ചിരുന്നാൽ എനിക്ക് ഭയങ്കര ഒരു എന്തോ പറയാൻ ജോലി ചെയ്യാനൊരു മടി വരും. ഇത് എൻ്റെ ചെറിയൊരു ബാൽക്കണിയാണ്. അതിനെ ഞാൻ ഗ്ലാസ്സിട്ട് പ്രാവ് വരാണ്ടിരിക്കാനായിട്ട് ഗ്ലാസ്സിട്ട് അടച്ചതാണ്. ഇപ്പോൾ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാനൊന്ന് തുടച്ച് മാറ്റും. ഇത് തുടച്ചു മാറ്റിയ ശേഷമേ ഞാൻ അടുത്ത പാത്രം കഴുകാറുള്ളൂ. അങ്ങനെ വെച്ചില്ലെങ്കിൽ അതിന്ന് തുടച്ചു വെച്ച ഇങ്ങനെ കഴുകി വെച്ച പാത്രത്തിൽ അഴുക്കൊക്കെ തെറിക്കും. അപ്പോൾ ഞാൻ ഇതിനെ മാറ്റിയിട്ട് ബാക്കി ജോലി ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കും ഈ ഇത് മാതിരി ഫോളോ ചെയ്താൽ നല്ല ഈസി ആയിട്ട് എല്ലാം എളുപ്പം. ഇത് പിന്നെ കൂട്ടി വെച്ചിരുന്നാൽ സിങ്കിൽ സ്മെല്ല് വരും, അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഒരു സാലഡ് എനിക്ക് ഉണ്ടാക്കണം. ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു സാലഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഗ്രേപ്സ് ഞാൻ വിനെഗറും സോൾട്ടും ഇട്ട് കഴുകാൻ വെച്ചിരുന്നു. അതിനെ ഞാൻ കഴുകിയെടുക്കുകയാണ്. ഇതിപ്പോൾ അതിന് സാലഡിന് വേണ്ട ബീറ്റ്റൂട്ടും കുക്കുംബറുമാണ്. ഇത് മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. ഇങ്ങനത്തെ സാലഡ് റൈത്ത എല്ലാം കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഇതിപ്പോൾ ചിക്കൻ കറി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇതൊരു ശ്രീലങ്കൻ ടൈപ്പ് ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റാണ് പൂരിയുടെ കൂടെ. ഞാനിതിനെ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൻ്റെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു കാൽഭാഗം മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈത്തയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ചോപ്പർ അതിനകത്തിട്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അരിഞ്ഞാൽ അത്ര ശരിയാവില്ല, നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇതിലിടുമ്പോൾ കട്ടിയുള്ള ബീറ്റ്റൂട്ട് ക്യാരറ്റൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞിടണം, ഇല്ലെങ്കിൽ ആ ബ്ലേഡിൻ്റെ ഇടയിൽ കയറും. ബ്ലേഡ് നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്, സൂക്ഷിക്കേണ്ടതാണ്. നമുക്കിതിനെ ഇതിലേക്ക് മാറ്റി, ഞാൻ ഇതിനെ ഇങ്ങനെ ഇതിൽ മാറ്റിയിട്ട് ഞാൻ വെച്ചേക്കും. പിന്നെ കഴിക്കുന്ന സമയത്ത് ഞാൻ തൈര് മിക്സ് ചെയ്യാം, മിക്സ് ചെയ്യുള്ളൂ. ഗ്രേപ്സ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പോൾ ഇത് ഞാൻ എടുക്കുന്ന പാത്രങ്ങളെല്ലാം അപ്പപ്പോൾ തന്നെ കഴുകി വയ്ക്കും. ഇതിൻ്റെ മൂടി അങ്ങനെ കഴുകാൻ പാടില്ല. ഞാൻ ഓർക്കാണ്ട് ആ സിങ്കിലിട്ടതാണ്. അതിൻ്റെ നൂലുണ്ടല്ലോ, അതിനകത്ത് വെള്ളം കയറിയാൽ അതങ്ങനെ വർക്ക് ചെയ്യൂല. അത് കാരണം നമ്മൾ പതുക്കെ അതിനെ തുടച്ചെടുക്കേ പാടുള്ളൂ. അങ്ങനെ വെള്ളത്തിലിട്ട് കഴുകരുത്. പക്ഷെ നല്ല യൂസുള്ളൊരു സാധനമാണ്. എൻ്റെ കസിനും വാങ്ങിയെന്ന് പറഞ്ഞു, നല്ല യൂസാണ്. നമ്മൾ ചിലപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നാക്കമൊക്കെ പോകും. ഇതങ്ങനെ ഇല്ല. ഇതിപ്പോൾ ഞാൻ പൂരിക്ക് വേണ്ടിയിട്ട് ചപ്പം മാവ് കുഴയ്ക്കുകയാണ്. ഇതിൽ ഞാൻ കുറച്ച് പാലും ഒരു ഇത്തിരി പാലും കുറച്ച് ഒരു സ്പൂൺ എണ്ണയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ചപ്പാത്തി കുഴിക്കണ മാതിരിയല്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനിതിൽ വേറെ റവയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. നല്ല ടൈറ്റായിട്ട് കുഴക്കണം. പൂരിക്ക് എപ്പോഴും ടൈറ്റായിട്ട് കുഴക്കണം. നമ്മൾ സോഫ്റ്റ് മാവാണെങ്കിൽ അധിക സമയം വയ്ക്കുകയും ചെയ്യരുത്, എണ്ണ കുടിക്കും. അപ്പോൾ ഇതിനെങ്ങനെ ഞാൻ ഇതിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. ഇതൊരു 10 മിനിറ്റേ ഞാൻ വയ്ക്കൂ, അത് കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങും. നമ്മൾ പൂരിക്കാണെങ്കിൽ കുറേ നേരം വെച്ചിരുന്നു. പണ്ടത്തെ മാവെന്ന് പറഞ്ഞാൽ അത്രയും കട്ടിയായിരുന്നു, അതുകൊണ്ട് കുറേ സമയം വയ്ക്കാം.
ഇതിപ്പം ഈ പ്ലാറ്റ്ഫോം നന്നായിട്ട് അപ്പം തന്നെ ഞാൻ തുടച്ചെടുക്കും, ഇല്ലെങ്കിൽ അതങ്ങ് ഉണങ്ങിപ്പോവും. മാവാണ് ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. ഇത് റൈസ് ബ്രാൻ ഓയിലാണ്, അതാണ് ഈ മഞ്ഞ കളറ്. മോൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ് നടക്കുന്നത്, അത് അതിനിടയ്ക്ക് വന്ന് നോക്കുകയാണ്. 7:15 അത് കഴിയും. ഇത് ഞാൻ അടുത്ത ഉണ്ടാക്കുന്നതിന് മുമ്പ് എണ്ണ ചൂടാക്കാൻ വെച്ച സമയത്ത് ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ചു മാറ്റും. ഇട സമയത്ത് നമ്മളിങ്ങനെ ചെയ്താൽ നമുക്ക് ജോലി കുറേ എളുപ്പമാവും. നമ്മൾ കിച്ചണിൽ എന്തായാലും നിൽക്കുകയാണ്, അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ ജോലി ചെയ്താൽ നമുക്ക് പിന്നെ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ജോലി കുറഞ്ഞു കിട്ടും. നമുക്ക് എളുപ്പം കഴിച്ചു കഴിഞ്ഞ് ആ ബാക്കിയുള്ള പാത്രം മാത്രം കഴുകിയാൽ മതി, എല്ലാ ജോലിയും കഴിഞ്ഞിരിക്കും. എണ്ണ ചൂടാക്കാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ പൂരിക്ക് പരത്താൻ തുടങ്ങിയത്. അത് ഞാനൊരു 5-6 എണ്ണം പരത്തിയിട്ട് ഞാൻ ഉണ്ടാക്കും. അത് എണ്ണ ചൂടാവും അപ്പോഴേക്കും. ഞാനിങ്ങനെ മുഴുവനും പരത്തിയിട്ടിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല, കാരണം അതങ്ങനെ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അങ്ങനെ നമ്മൾ പരത്തി ഇട്ടിട്ട് കുറേ സമയം ഇരിക്കുമ്പോൾ എണ്ണ കുടിക്കും. ഇതിപ്പോൾ ഒരു 5-6 എണ്ണം പരത്തും ഉണ്ടാക്കും, അപ്പോഴത്തേക്കും എണ്ണയുടെ ചൂട് കുറയും. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ച് പരത്തണം, അപ്പോഴത്തേക്കും എണ്ണയ്ക്ക് ചൂട് കൂടി വരും. അങ്ങനെ ചെയ്താൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കി കഴിയും. എയ്റ്റ് 8:30 മോൻ്റെ ക്ലാസ് കഴിയുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കണക്കിലാണ് ഞാനിപ്പോൾ ആഹാരം ഉണ്ടാക്കൽ. എനിക്ക് ഞാൻ ഇത്തിരി നേരത്തെ കഴിക്കും, കാരണം എനിക്ക് നേരത്തെ കഴിക്കണം. ചപ്പാത്തിൻ്റെ പൂരി ഉണ്ടാക്കിയ ഭാഗം മുഴുവനും അപ്പോൾ തന്നെ ഞാൻ തുടച്ചു മാറ്റും. പിന്നെ രാത്രി ഞാൻ ഈ പ്ലാറ്റ്ഫോം എല്ലാം ഞാനൊന്ന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് തുടച്ചേക്കും. പൂരി ഉണ്ടാക്കിയ പാത്രവും നമുക്ക് അപ്പോൾ തന്നെ കഴുകാം. എനിക്ക് ആഹാരം കഴിച്ച ശേഷം പിന്നെ ഒരു ഒത്തിരി പാത്രം കഴുകലും അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം നേരത്തെ തന്നെ എല്ലാം ചെയ്ത് വയ്ക്കും. ഇപ്പോൾ സാലഡിന് വേണ്ട ഗ്രേപ്സ് ഞാൻ അരിയാണ്. അത് കട്ട് ചെയ്തെടുത്ത് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വലിയ ഗ്രേപ്സാണ്, നല്ല ടേസ്റ്റുള്ള ഗ്രേപ്സ്. അത് വലുതായിട്ട് കുരു ഇല്ലാത്തതാണ്. അങ്ങനത്തത് വാങ്ങിയാലാണ് കുറച്ചുകൂടെ ഈസി. ഇതിനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ ചേർക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ള ഒരു സാലഡായിട്ടാണ്, റൈത്തായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ബ്ലാക്ക് സോൾട്ട് അത് വാങ്ങാൻ കിട്ടും കടകളിൽ, സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കിയാൽ കാണാം. അത് ഇത് കുറച്ച് ഒരു നുള്ള ഇടവൾ കൂടിപ്പോകരുത്, അത് സ്മെല്ല് കൂടും. ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. ഉപ്പിട്ടു, പിന്നെ കുറച്ച് പഞ്ചസാര, മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. എനിക്ക് മധുരം ഇഷ്ടമാണ്, ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്തു, അതിൽ കാണുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ മോന് വലിയ ഇഷ്ടപ്പെട്ടു, അവൻ രാവിലെയും കൂടി അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇത് ജീരകപ്പൊടിയാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർക്കാം. ഇത് ഞാൻ രാവിലെ ഒഴിച്ചു വെച്ച തൈരാണ്, എനിക്ക് കട്ടിത്തൈരാണ് കൂടുതൽ ഇഷ്ടം. ഈ മൺപാത്രത്തിലിട്ടാൽ നമ്മൾ ഒഴിച്ചു വെച്ചാൽ നല്ല അകത്ത് വെള്ളം കുറച്ചതിൽ പിടിക്കും. ഞാൻ ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ മൺപാത്രത്തിൽ തൈര് ഉറയൊഴിക്കുന്നത് കണ്ടത്. അവിടെ കടകളിലൊക്കെ മൺപാത്രത്തിലാണ് തൈര് ഉറയൊഴിച്ചിട്ട് വിൽക്കാൻ വെച്ചേക്കുന്നത്. നമുക്ക് ചെല്ലുമ്പോൾ നല്ല കട്ടി തൈര് വാങ്ങാൻ കിട്ടും വലിയ പാത്രങ്ങളിൽ. അപ്പം ഞാൻ ഡിന്നറൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചു. മോൻ്റെ ക്ലാസ് കഴിയാൻ സമയമായി. ഇപ്പോൾ ഡിന്നറെല്ലാം കഴിഞ്ഞു. കഴിക്കുന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല, അത് എൻ്റെ മൂത്ത മോൻ അതൊക്കെ നാണക്കേട് പോലെയാണ്. അപ്പോൾ ഞാൻ ഈ കഴുകി വെച്ച പാത്രങ്ങൾ തുടച്ചു മാറ്റിയിട്ട് ബാക്കി, ഇപ്പോൾ ഈ പൂരി വെച്ച പാത്രവും നമ്മൾ കഴിച്ച പാത്രവും മാത്രമേ ബാക്കിയുള്ളൂ. സാധാരണ എൻ്റെ മോനാണ് ചിലപ്പോൾ ലാസ്റ്റ് പാത്രം കഴുകുന്നത്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൻ പറഞ്ഞു എനിക്കതിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ തന്നെ അത് ചെയ്തത്. അവൻ നന്നായിട്ട് കഴുകി ആ സിങ്കും കഴുകിയിട്ടേ അവൻ പോവുള്ളൂ, അത്ര നന്നായിട്ട് ചെയ്യും. ഇതിപ്പോൾ നല്ല ഒരു ഡിഷ് വാഷർ വാഷിംഗ് ആ കേസാണ്, അതിനകത്ത് ഒന്ന് പ്രസ് ചെയ്താൽ കുറച്ച് ലിക്വിഡ് മുകളിലേക്ക് വരും. പക്ഷേ ഇത് പുതിയതാണ്, ഇനി എത്ര ദിവസം ഇത് ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇത് നന്നായിട്ട് തുടച്ചിട്ടേക്കായിരുന്നു, പക്ഷേ കുറച്ച് എണ്ണ ഇതിൻ്റെ പുറത്ത് വീണിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് തുടക്കുകയാണ്. നല്ല അഴുക്കുണ്ടെങ്കിൽ ഞാൻ സോപ്പ് വെച്ചിട്ട് തന്നെ, ലിക്വിഡ് സോപ്പ് വെച്ച് തന്നെ ഞാൻ തുടയ്ക്കാറ്. ഇതിപ്പോൾ വലിയ അഴുക്കൊന്നും ഇല്ല. ഇത് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു ലിക്വിഡാണ്, ഒരു
എന്തോ ലിക്വിഡ് സോപ്പും പിന്നെ അതിൽ കുറച്ച് ഡെറ്റോളും പിന്നെ യൂക്കാലിപ്റ്റസ് ഓയിൽ. അത് പല്ലിയെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂക്കാലിപ്റ്റസ് ഓയിൽ അതിലൊഴിച്ചത്. കാരണം പല്ലി വരില്ല, അത് വെച്ച് തുടച്ചു കഴിഞ്ഞാൽ പല്ലി വരില്ല. ബാക്കി പാറ്റയൊന്നും ഇല്ല, ഞാൻ പെസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഇതിങ്ങനത്തെ ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഇത് നല്ല മണമാണ്. ഇതിലൊരു എസൻഷ്യൽ ഓയിലും കൂടി ഞാൻ ഒഴിക്കും. ഇത് സാൻഡൽ ഓയിലാണ് ഞാൻ ഇപ്രാവശ്യം ഒഴിച്ചേക്കുന്നത്. നല്ല മണമാണ്. ഇത് ഒഴിച്ച് തുടച്ചു കഴിഞ്ഞാൽ രാത്രി പല്ലി വരില്ല. അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ രാവിലെ ആകുമ്പോഴത്തേക്കും കയറിയിട്ടുണ്ടാവും, അത് തുടച്ചാൽ വരില്ല. ഈ സ്ക്രബും നല്ല ഇതാണ്. ഞാനിതിൻ്റെ ഈ തുടയ്ക്കുന്ന മഞ്ഞ ആ വൈപ്പിൻ്റെ പടം ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. അതൊരു ഷീറ്റാണ്, ഞാൻ അതിന്ന് വെട്ടി നാലാക്കിയിട്ട് ഓരോന്ന് ഒരു ഏകദേശം രണ്ട് മാസം വരെ ഞാൻ ഇത് വെച്ച് യൂസ് ചെയ്യും. സൂക്ഷിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് മാസം വരെ ആ വൈപ്പ് യൂസ് ചെയ്യാം. നല്ലതാണത്, എളുപ്പം ഡ്രൈ ആവുകയും ചെയ്യും. ഇതിപ്പോൾ സിങ്ക് കഴുകാനായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഞാനിത് യൂസ് ചെയ്യാറില്ല, സോപ്പ് വെച്ചിട്ടാണ്. രാത്രി മാത്രം ഞാനിത് വെച്ചിട്ട് കഴുകും. ഒരു പായൽ പോലെ ഒരു സ്മെല്ല് വല്ലതും ഉണ്ടെങ്കിൽ ഇതിലങ്ങ് പൊക്കോളും. നമ്മൾ സോപ്പ് വെച്ച് കഴുകുമ്പോൾ അങ്ങനെ അങ്ങ് പോവില്ല. ഇതിൻ്റെ ഈ വൈപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞു, സിങ്കൊക്കെ കഴുകി പ്ലാറ്റ്ഫോം തുടച്ചു. നമ്മൾ അങ്ങനെ ചെയ്തു വെച്ചില്ലെങ്കിൽ രാത്രി പാറ്റയും പല്ലിയും ഉറുമ്പും എല്ലാം വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. ബൈ.